ഒന്നൊന്നായി പുറത്തും വീട്ടിൽ വന്ന് പരാതി പറയുന്ന ലാഘവത്തോടെ പരുഷമായി പെരുമാറുന്ന ജോസഫൈൻ്റെ ശബ്ദരേഖകൾ ഓരോന്നായി പുറത്ത്. ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചുവെന്നും തന്നെയും കുഞ്ഞുങ്ങളെയും നോക്കുന്നില്ല എന്നും ഫോണിലൂടെ പരാതി പറഞ്ഞ യുവതിയെ ജോസഫൈൻ ധാർഷ്ട്യത്തോടെ കൈകാര്യം ചെയ്യുന്ന ഫോൺ സംഭാഷണങ്ങൾ പുറത്ത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീട്ടിൽ മറ്റാരും കേൾക്കാതെയാണ് ഓരോ സ്ത്രീകളും വനിതാ കമ്മീഷനിൽ ഫോണിലൂടെ പരാതി അറിയിക്കുന്നത്. എന്നാൽ ചെവി കേൾക്കാതെ ഉറക്കെ പറയുമെന്ന് ഷൗട്ട് ചെയ്യുന്ന സ്ഥലത്താണ് ജോസഫൈന് പിഴയ്ക്കുന്നത്. രാജിവെച്ചതോടെ പരാതികളുടെ കൂമ്പാരമാണ് ജോസഫൈനെതിരെ വരുന്നത്. പരാതി പറഞ്ഞ യുവതിയോട് മോശമായി പെരുമാറിയ സംഭവത്തെ തുടർന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച എം സി ജോസഫൈനെതിരെ സമാന പരാതിയുമായി കൊല്ലം സ്വദേശിനിയും. ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചുവെന്നും തന്നെയും കുഞ്ഞുങ്ങളെയും നോക്കുന്നില്ല എന്നും ഫോണിലൂടെ പരാതി പറഞ്ഞ യുവതിയോട് ജോസഫൈൻ ദേഷ്യപ്പെടുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് യുവതി ജോസഫൈനെ വിളിച്ചത്. ഭർത്താവ് തന്നെ വിവാഹം കഴിച്ചതിന് പിന്നാലെ മറ്റൊരു സ്ത്രീയെയും വിവാഹം കഴിച്ചു. പിന്നീട് മടങ്ങിയെത്തി തനിക്കൊപ്പം താമസിച്ച് വരവേ വീണ്ടും ഉപേക്ഷിച്ചു പോയി വേറെ കല്യാണം കഴിച്ചുവെന്നായിരുന്നു പരാതി. ഇത് കേട്ടപാടെ നിങ്ങളെ അടിക്കുകയാണ് വേണ്ടത് എന്ന് ശബ്ദമുയർത്തി ഇവർ ദേഷ്യപ്പെടുന്നു. നിങ്ങൾ പറയുന്ന കഥ മുഴുവനും കേൾക്കാനാകില്ല എന്നും പരാതി വിശ്വാസയോഗ്യമല്ല എന്നുമാണ് എം സി ജോസഫൈൻ ആ ഫോണിൽ പ്രതികരിക്കുന്നത്. കുറ്റപ്പെടുത്തലുകൾ കേട്ട യുവതി തേങ്ങിക്കരയുന്നതും ഓഡിയോയിൽ കേൾക്കാം. ഒടുവിൽ വക്കീലിനെ കണ്ട് കോടതി വഴി പോകുമെന്ന ഉപദേശവും നൽകി. വക്കീലിനെ കാണാൻ നിർവാഹമില്ലാത്തതിനാലാണ് വനിതാ കമ്മീഷനെ വിളിച്ചത്. അവിടെയും ഇവിടെയും ഒരേ പുകയിൽ തന്നെ. ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ തന്നോട് മോശമായി പെരുമാറിയത് വലിയ വേദനയുണ്ടാക്കിയതായി പരാതിക്കാരി പ്രതികരിച്ചു. അമ്മയെപ്പോലെ കരുതൽ നൽകേണ്ട പദവിയിലിരുന്നു കൊണ്ട് പരാതിക്കാരിയോട് പരുഷമായി പെരുമാറിയ എം സി ജോസഫൈൻ വാവിട്ട വാക്കിന് പലവട്ടം പഴികേട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം സർക്കാരും പാർട്ടിയും അവരെ തുണച്ചു. പരാതിയുമായി ചെന്നിട്ടും വനിതാ കമ്മീഷൻ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നും കമ്മീഷൻ അധ്യക്ഷ പാർട്ടി പരിപാടിയുടെ തിരക്കിലാണെന്നും നിയമസഭയിൽ ഷാനിമോൾ ഉസ്മാൻ ആരോപണം ഉന്നയിച്ചപ്പോൾ രക്ഷിക്കാൻ രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയായിരുന്നു. ഷാനിമോളുടെ ആരോപണം കുശുമ്പുകൊണ്ടാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. എന്നാൽ സ്ത്രീധന ഭർത്തൃപീഡന പരാതിക്കാരിയെ അനുഭവിച്ചോ എന്ന് ശപിച്ചത് സമൂഹം ഏറ്റെടുത്തപ്പോൾ സർക്കാരിന് അത് വലിയ തലവേദനയായി. അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള കസേരയിൽ നിന്ന് ജോസഫൈൻ തലകുനിച്ച് ഇറങ്ങേണ്ടി വന്നു. ജോസഫൈൻ്റെ നടപടികളും നിഷ്പക്ഷതയും പലവട്ടം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദാലത്തുകളിൽ പരാതിക്കാരെ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന സ്ഥിരം ആരോപണവും ഉയർന്നു വന്നു. മുന്നിലിരിക്കുന്ന വനിതകളോട് മേശയിൽ ഉച്ചത്തിൽ അടിച്ച് കയർക്കും. അയൽവാസിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കിടപ്പിലായ 89-കാരി ലക്ഷ്മിക്കുട്ടിയമ്മ 50 കിലോമീറ്റർ അകലെയുള്ള അദാലത്തിൽ വന്നേ പറ്റൂവെന്ന് ബന്ധുവിനോട് ആജ്ഞാപിക്കുന്ന ഫോൺ സംഭാഷണവും പുറത്തുവന്നതും ജോസഫൈന് കുരുക്കായി. ജോസഫൈൻ്റെ ഭാഷ ക്രൂരമാണെന്നും ദയ പെരുമാറ്റത്തിലും മനസ്സിലും ഇല്ല എന്നും സാഹിത്യകാരൻ ടി പത്മനാഭൻ തുറന്നടിച്ചുവെങ്കിലും തൻ്റെ സംഭാഷണം ദുർവ്യാഖ്യാനം ചെയ്തുവെന്ന് വിശദീകരിച്ചുകൊണ്ട് അവർ അന്ന് തലയൂരി. പി കെ ശശിക്കെതിരായ പരാതി വനിതാ കമ്മീഷൻ അന്വേഷിക്കില്ല എന്നും പാർട്ടി അന്വേഷിക്കുമെന്നും പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവനയും അവരുടെ ഭാഗത്തുണ്ടായി. പാർട്ടി ഒരേ സമയം കോടതിയും പോലീസുമാണ് എന്ന പരാമർശം നടത്തിയതും വലിയ വിവാദമായി മാറിയിരുന്നു. പാർട്ടി അന്വേഷിക്കട്ടെ എന്ന് പരാതിക്കാരൻ പറഞ്ഞാൽ പിന്നെ വനിതാ കമ്മീഷൻ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു പ്രസ്താവനയും പിന്നീട് വിവാദമായി മാറി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.